ആരാ ഈ കാർ ഇവിടെ കൊണ്ടുവന്നത്? ആരെങ്കിലും ഔട്ട്. ആരായാലും നിനക്കെന്ത് വേണം? ചേട്ടൻ കമ്മീഷണർ സാറിന്റെ ഡ്രൈവറാണ്, അല്ലാതെ കമ്മീഷണർ അല്ല. അതുകൊണ്ട് സംസാരത്തിൽ കുറച്ചുകൂടി മാന്യത ആവാം. എനിക്ക് ഇത്രയൊക്കെ മാന്യതയുള്ളൂ? ഇനി കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച ഇതിലും മാന്യത ഇല്ലാതെ സംസാരിക്കേണ്ടി വരും. ഞാനൊന്ന് അകത്തോട്ട് കയറുന്നതിൽ ഇദ്ദേഹത്തിന് വിരോധം ഉണ്ടോ? ഉണ്ട്. ഓഹോ, നീ വേഗം പോവാൻ നോക്ക്. അല്ല, ബാല ഇങ്ങോട്ടെങ്ങാനും വന്നിരുന്നോ? മാഡം തന്നെ ഇങ്ങോട്ട് വരുന്നേ. പിന്നെങ്ങനാ ഈ കാർ ഇവിടെ വന്നത്? പറന്നാ വന്നത്. ആരാ പറത്തിയതെന്ന് എനിക്കൊന്ന് അറിയണം. നീ മിക്കവാറും അറിഞ്ഞിട്ടേ പോവൂ. അറിയാൻ തന്നെ വന്നത്. ശ്രീമാമ മോളെ, ഇപ്പൊ അവിടേക്ക് പോണ്ട. അതെന്താ? അവിടെ ആരോമനുണ്ട്. എടാ ചെറുക്ക, DCP സാറിന്റെ കാറ് കേടായി ബാല മേഡത്തിന്റെ വീട്ടിൽ വെച്ച്. അവിടെ നിന്ന് സാറ് ഈ കാറ് കൊടുത്തോണ്ടിങ് വന്നു. വന്നപ്പോ ബാല ഉണ്ടായിരുന്നു കൂടെ. എന്താ ഇദ്ദേഹം ഒന്ന് വിളറിയത്? ആ, അത് നിന്റെ കണ്ണിന്റെ കുഴപ്പം. ശരി, ഞാൻ അകത്തേക്ക് പോയിന്ന് നോക്കട്ടെ. തല്ലുകൊള്ളാതെ പൊയ്ക്കണം. നിന്നെ ഈ പരിസരത്ത് കണ്ട തല്ലി ഓടിക്കാനാ ഓർഡർ. അതെന്നെ കൊണ്ട് ചെയ്യിക്കാതെ പോവാൻ നോക്ക്. ഡ്രൈവർ പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ കാർ ഇവിടെ വന്നതിന്റെ പൊരുള് ഞാൻ കണ്ടെത്തും. കമ്മീഷണറുടെ കാർ കൈപ്പമംഗലം, അവിടുത്തെ കാർ ഇവിടെ. ദുരൂഹത ഉണ്ട് ഡ്രൈവറെ, ദുരൂഹത ഉണ്ട്. ഞാൻ പിന്നാലെ ഉണ്ടെന്ന് പറഞ്ഞേക്ക് നവദമ്പതികളോട്. അവന് നല്ല സംശയമുണ്ട്. മിക്കവാറും മൂടി വെച്ചതൊക്കെ പുറത്തു കൊണ്ടുവരുന്നത് അവനായിരിക്കും. വേറെ പണിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അലയും സത്യങ്ങൾ അറിയാൻ. എന്നിട്ട് ഗായത്രി അങ്ങ് ഇളക്കി വിടും. ഇന്ന് തന്നെ ഗായത്രി കൈപ്പൊങ്കലത്ത് എത്തിയത് അവൻ പറഞ്ഞിട്ടാ. നാശം. എന്തിനാ കാർ അവിടെ വന്നു? എന്നെ വീടിനകത്തേക്ക് കയറ്റിയില്ല, അതെന്തുകൊണ്ട്? ചോദ്യങ്ങൾ ഒരുപാടാ. അവളുടെ വീട്ടിലല്ലേ താമസം, അതുകൊണ്ട് ഇനി ചോദ്യങ്ങൾ ഒരുപാട് കൂടും. ഉത്തരവില്ലാത്ത ചോദ്യങ്ങൾ. എന്റെ മുത്തശ്ശി, ഞാൻ ആ കമ്മീഷണറെ വീട്ടിൽ ചെല്ലുമ്പോ അവിടെ മുത്തശ്ശന്റെ വീട്ടിലെ കാർ ഉണ്ടായിരുന്നു. അപ്പൊ ബാല ഉള്ളി കാണില്ലേ? ഒരുത്തൻ ബാങ്ക് ലോൺ ശരിയാക്കി നാടൻ കളിക്കാൻ പോയതുകൊണ്ട് രക്ഷപ്പെട്ടു. നീയും ആ ട്രോപ്പി കളിക്കാൻ പോടാ, എങ്കി ഇവിടെ ഉള്ളവർക്കൊരു സമാധാനം കിട്ടിയേനെ. പെണ്ണു കെട്ടത്തുമില്ല, പെമ്പിള്ളാർക്ക് പുറകെയുള്ള അലച്ചല് നിർത്തത്തുമില്ല. ഓ, ഒരു ജന്മം തന്നെ. ആ മുത്തശ്ശി, അവൾ ഓടിക്കളിക്കുക, കൂട് വിട്ട് കൂടുമാറ്റം നടത്തുക. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ അവൾ വീട്ടിലില്ലായിരുന്നു. അന്ന് അവരുടെ വിവാഹം കഴിഞ്ഞു, അതുറപ്പാ. വിവാഹം കഴിഞ്ഞെങ്കിലേ അവള് സുഖമായിട്ട് ജീവിക്കും. അവള് കളക്ടർ, അവൻ കമ്മീഷണർ, അവര് തമ്മിലാ യോജിക്കേണ്ടത്. അല്ലാതെ ഒരു പ്രേത വീട്ടിന് കാവലി കിടക്കുന്ന നിനക്ക് ബാലെ കെട്ടാൻ എന്താടാ യോഗ്യത? എന്തെങ്കിലും യോഗ്യത ഉണ്ടായിട്ടാണോ മുത്തശ്ശി എന്റെ അച്ഛന്റെ അമ്മയെ കെട്ടിയത്? അതൊക്കെ വിട്. ഇവിടെ കെട്ടാനല്ല, കെട്ടിയവരെ കണ്ടുപിടിക്കാനും അത് ഇതിന്റെ പേരിൽ എന്റെ മുഖത്തടിച്ച ഗായത്രി അറിയിക്കാനുമാണ് എന്റെ ശ്രമം. എവിടെയോ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, ഇരുട്ടിൽ അവരൊന്നിക്കുന്നുണ്ട്. അവളിപ്പോ നിന്റെ അച്ഛന്റെ അല്ല, നിന്റെ ദേഹത്താ. മരിച്ചിട്ടും അടങ്ങാത്ത ഒരാത്മാവ്. ദേ, ആരേ എന്തും പറഞ്ഞു, എന്നാ എന്റെ മെറീന തമ്പുരാട്ടിയെ പഠിക്കരുത്. ആത്മാവ് മാത്രമേ ഇപ്പൊ എനിക്കൊപ്പം നിൽക്കുന്നുള്ളൂ. ജീവിച്ചിരിക്കുന്നവരൊക്കെ പാരകളാ. എന്നാ മരിച്ച മെറീന
എനിക്ക് പോകേണ്ട വഴി കാട്ടി തെളിച്ചു തന്നു. ആ വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കും, ബാല നടക്കുന്ന വഴിയിലൂടെ. അവസാനം അവൾക്ക് വഴിമുട്ടും, സമ്മതിക്കേണ്ടി വരും. അവൻ എന്റെ ശത്രു, ആ കമ്മീഷണർ കെട്ടിയ താലി കഴുത്തിലുണ്ടെന്ന്. അല്ല മുത്തശ്ശി, എന്നാലും ആ കാർ അവിടെ കണ്ട സ്ഥിതിക്ക് അവളും അകത്ത് കാണേണ്ടല്ലേ? കാണുമായിരിക്കും, കാണണം, കണ്ടേ തീരൂ. എന്റെ പൊന്നു മോനെ, ഈ കോറി ബിസിനസ് ഇടപാടൊക്കെ ഞാൻ തുടങ്ങിയിട്ടേ കുറെ നാളായി. ഇപ്പൊ ഞാനവിടെ പണി നടത്തുന്നില്ലെന്ന് വിചാരിച്ച് നീ അത് കണ്ടു പോയിക്കണ്ട. എന്തെങ്കിലും ഹെൽപ്പ് സാറിന്റെ ഭാഗത്തു നിന്നുണ്ടായ അത് വലിയ ഉപകാരമായിരുന്നു സാറേ. കുറച്ച് നാളത്തേക്ക് ഒന്ന് ലീസിന് തന്നാ. ആ എന്നാ ശരി, നീ നോക്കി നടത്ത്, കൊടുക്കലും വാങ്ങലൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. വളരെ നന്ദിയുണ്ട് സർ. ശരി ശരി സർ. മുത്തശ്ശ, നിന്നെ ഞാനൊന്ന് കാണാതിരിക്കായിരുന്നു. നീ എന്തിനാടാ ഏത് നേരം എന്റെ പൊടിമോളുടെ പിന്നാലെ നടന്ന് അവളോട് കള്ളങ്ങൾ പറയുന്നത്? ആര് പറഞ്ഞു കള്ളം? ദേ ഇന്നലെ തന്നെ ഞാൻ തറവാട്ടി പോയി, അവിടെ കളക്ടർ ഇല്ല. സാധാരണ ഞായറാഴ്ച അവളവിടെ കാണേണ്ടതാണ്, അവളില്ലായിരുന്നു. എന്നാൽ അവളുണ്ട് ആ ഡി സി പിയുടെ വീട്ടിൽ. ദേ മോളോട് പറയുന്ന പോലെ എന്നോട് പറഞ്ഞ, നിന്നെ തല്ലി ഒതുക്കി ഏതെങ്കിലും റെയിൽവേ ട്രാക്ക് കൊണ്ടുവെക്കും ഞാൻ. പച്ചോ, എന്നാൽ അതിനു മുൻപ് മുത്തശ്ശ സത്യം അറിയുന്നത് നന്നായിരിക്കും. എന്ത് സത്യം? എടാ, ബാലൊരു സബ് കളക്ടറാണ്, അബി കമ്മീഷണറും. ആ നിലയ്ക്ക് അബിയുടെ വീട്ടിൽ ബാല പോകുന്നതിൽ എന്താ തെറ്റ്? അവർക്ക് കളക്ടറേറ്റിലും കമ്മീഷണർ ഓഫീസിലും വെച്ച് കണ്ടാ പോരെ? അവർക്ക് അബിയുടെ വീട്ടിൽ വെച്ച് കാണാൻ തോന്നി, അതുകൊണ്ടെന്താ കണ്ടാ കൊടുങ്കാറ്റുണ്ടാവോ? കൊടുങ്കാറ്റല്ല, ശക്തമായ പേമാരിയ മുത്തശ്ശ ഉണ്ടാകാൻ പോകുന്നത്. ചില നേരത്ത് കമ്മീഷണറുടെ വണ്ടി കയ്പമകളത്ത് കിടക്കും, അതും രാത്രിയിൽ പോലും. മറ്റു ചില നേരത്ത് ബാല അയാളുടെ വീട്ടിലേക്ക് പോകുന്നു. എന്താ, അല്ല എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? നീയേ ഒരു കാര്യം ചെയ്യ്, മൂളിലോട്ട് നോക്കിയിരിക്കെ വെറുതെ ഇരുന്നാ പോരാ, വായ പൊളിച്ചു തന്നെ ഇരിക്കണം. അപ്പോ അർത്ഥമൊക്കെ നിന്റെ വായിൽ വന്ന് വീഴും, അത് വിഴുങ്ങി ഏമ്പക്കം വിട്ടുകൊണ്ട് നീ പോവാൻ നോക്ക്. അങ്ങനെ പോവേണ്ടി വരും, അവസാനം മുത്തശ്ശന്റെ കൊച്ചുമോൾക്ക്, പൊടിമോൾക്ക്. മുത്തശ്ശ, എനിക്ക് ഉറപ്പാ, ആരും അറിയാതെ ഒരു ചടങ്ങ് നടന്ന് കഴിഞ്ഞെന്ന്. അതെന്റെ അമ്മയുടെ തറവാട്ടിലെ ഓരോ ആൾക്കാരുടെ മുഖത്തു നിന്നും എനിക്ക് വായിച്ചെടുക്കാം. ഇപ്പൊ ബാല ഒളിമ്പിക്സിന് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്ക, ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടും, അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടും, അങ്ങനെ നിക്കുക. ഓടി ഓടി അവൾ അവസാനം പി ടി ഉഷയുടെ പേര് പഴങ്കതയാക്കും. നിന്റെ അച്ഛനെ പറ്റി ഒരു അബദ്ധാണ് നീ. ആ എന്റെ അച്ഛൻ അബദ്ധം പറ്റി, അതുപോലെ മുത്തശ്ശനും കൊച്ചുമോൾക്കും പറ്റരുതെന്ന് കരുതിയിട്ടാ ഞാൻ മുന്നറിയിപ്പ് തന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ എത്ര നാളായി ആ ബാലയും കമ്മീഷണറും തമ്മിൽ മുടിഞ്ഞ പ്രേമത്തിലാ. അതിന്റെ ഇടയിലേക്ക് പെട്ടെന്നൊരു പെണ്ണ് കടന്നു ചെന്നാ ആ പ്രേമം എന്താ അങ്ങ് മാഞ്ഞു പോവും? ഒരിക്കലുമില്ല. ഡി സി പിയുടെ ഉള്ളിലെ അവളാ മുത്തശ്ശ, ബാല. അടുക്കരുത്, ഞാൻ കളരിയാണ്. അടുക്കരുത്. നിന്നെ എന്റെ കൈ കിട്ടിയാ വലിച്ചു കീറു ഞാൻ. പോയി വലിച്ചീകരേണ്ടി വരും, അവസാനം അവളെ, ബാലയെ നോക്കിക്കോ. ആരോമല പറയുന്നെ, കടത്തനാടൻ അമ്പാടിയുടെ ജാതകത്തിൽ പിറന്ന ആരോമൽ. നിക്കണോ? എങ്ങനെ?
അടി കൊടുക്കാനാണ് എനിക്ക് തോന്നിയത്. അവൻ എന്നോട് അങ്ങനെ സംസാരിച്ചപ്പോ പിന്നെ എത്രക്കെ ആയാലും നാഥൻ സാറിന്റെ കൊച്ചുമോനല്ലേ, അതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിച്ചു. ഇപ്പോ ബാലയുടെ കാർ അബിയുടെ വീട്ടിൽ കണ്ടു എന്ന ആരോപണം. അവനെ അടിയുടെ കുറവാ ശേഖര, പൊട്ടിക്കണമായിരുന്നു രണ്ടെണ്ണം. ഒരു കാര്യം ചെയ്യാം മോളെ, നാളെ നമുക്കൊരുമിച്ച് കയ്പമംഗലത്തേക്ക് പോകാം. എന്നിട്ട് നാഥൻ സാറിനോട് പറയാം കല്യാണാലോചന ഇങ്ങ് കടുപ്പിക്കാൻ. സാറ് മുന്നിട്ട് ഇറങ്ങുമ്പോ എല്ലാറ്റിനും ഒരു ചൂട് വരും. അതെ, മുത്തശ്ശിയും ബാലേച്ചൊക്കെ എനിക്കായിട്ട് പറയട്ടെ, അത് ഗുണമേ ചെയ്യൂ. നിങ്ങൾക്കൊക്കെ ഇത് എന്തിന്റെ കേടാ? ഇത്രയും നാളും രണ്ടായിട്ട് നിന്നു, ഒന്നിക്കണമെന്ന് പറഞ്ഞപ്പോഴൊന്നും ഒന്നിച്ചില്ല. എന്നിട്ടിപ്പോ വിവാഹക്കാര്യം പറഞ്ഞ് അവരെ ശല്യം ചെയ്യാ? അതുകൊണ്ട് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ബാലയ്ക്ക് അഭിയ ഇഷ്ടായിരുന്നു, തിരിച്ചു അങ്ങനെയാ. എന്നിട്ട് ആ ബാലമോളോട് പോയി പറഞ്ഞിട്ട് വന്നിരിക്കുക, ഇവൾക്ക് വേണ്ടി പറയണം എന്ന്. ബാലിച്ചയ്ക്ക് എങ്ങനെ പറയാൻ മടിയൊന്നുമില്ല, പിന്നെ അമ്മയ്ക്കെന്താ? ബാലമോൾ നിനക്കായി എന്തും ചെയ്യും എന്ന് കരുതി ആ കുട്ടി നിന്നോട് അത്രയും കരുണ കാണിക്കുമ്പോ, നിന്നെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുമ്പോ അത് നീ തിരിച്ചു കൊടുക്കണ്ടേ? ബാലമോളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് നീയും പെരുമാറണ്ടേ, കൂടെ നിൽക്കണ്ടേ? ഞാൻ കൂടെ നിൽക്കുന്നില്ല എന്നാരാ പറഞ്ഞത്? അഭിയേട്ടന്റെ കാര്യത്തിൽ മാത്രം ഒരു പിടിവലിക്ക് ഞാനില്ല. ആഗ്രഹിച്ച ആളിനെ എനിക്ക് കിട്ടണം, അതിന് ബാലിച്ച് ഉത്സാഹം കാട്ടുന്ന എന്റെ വിശ്വാസം. പിന്നെ ചേച്ചിയെ ഞാൻ അതേ അളവിലും തൂക്കത്തിലും സ്നേഹിക്കും. ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ ബന്ധമൂലയെ അത് നിൽക്കുകയും ചെയ്യും. ബാലയ്ക്ക് പോലും പൊടിമോളുടെ കാര്യത്തിൽ അമിത താല്പര്യമാ. അവള് മോൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നടക്കുക, പിന്നെ നിനക്ക് മാത്രം എന്താ ഇത്ര കുത്തല്? ബാല കാട്ടുന്ന മാന്യത തിരിച്ചു വേണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അത് അതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കും. അഭിയേട്ടന്റെ കാര്യത്തിൽ മാത്രം ഒരു നീക്കുപോക്കില്ലെന്നാ ഞാൻ പറഞ്ഞത്. അവര് തമ്മിലല്ലടി ചേരേണ്ടത്, അവരല്ലടി ഒന്നിക്കേണ്ടത്. എല്ലാം ശരിയായിട്ട് വരുമ്പോ ഇവിടെ നിന്ന് സംസാരിക്കുന്ന പോട്ടെ, അവിടെ പോയി ഇതേ സംസാരം തുടർന്നോ അറിയാലോ? ഞാൻ അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ എന്റെ തലയടിച്ച് പൊട്ടിക്കും. ഇതിലും എത്രയും ഭേദമാ എന്റെ വല്യമ്മ, സ്വന്തം മോളെ ബാലേച്ചി. എന്നിട്ട് ആ ബാലേച്ച മാറ്റി നിർത്തിയിട്ടാ എന്നെ സ്നേഹിക്കുന്നത്. ഇനി അവിടെ ഉള്ളവരല്ല മിക്കവാറും എന്റെ ശത്രുവാൻ പോകുന്നത്, എന്റെ സ്വന്തം അമ്മ തന്നെയാ, മകൾക്ക് പാറയായ അമ്മ. എന്തിനാടി നീ അവളെ ചൊടിപ്പിക്കുന്നത്? ഞാൻ ആരെയും ചൊടിപ്പിച്ചിട്ടില്ല, മനസ്സിൽ തോന്നിയത് പറഞ്ഞേ ഉള്ളൂ. നിന്റെ മനസ്സിൽ എന്താടി നല്ലതൊന്നും തോന്നാത്തെ? എല്ലാവർക്കും അവസാനം മനസ്സിലാവും ആരുടെ ഭാഗമാണ് ശരിയെന്ന്. എന്നാൽ ആ നേരത്ത് ഇപ്പൊ ചാടിത്തുള്ളി പോയവക്ക് എന്ത് സംഭവിക്കുന്ന ഭയം മാത്രമേ ഇപ്പൊ എനിക്കുള്ളൂ. അതെന്താ ശേഖര അവളാ പറഞ്ഞതിന്റെ അർത്ഥം? വട്ട് അല്ലാതെന്താ? ഏതായാലും നാളെ തന്നെ മോളിയും കൂട്ടി കയ്പമംഗലത്തേക്ക് പോകണം. നാഥൻ സാറിനോട് അബിയുടെ വിട്ടു പോവാൻ പറയണം, എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം. എന്താ മോളെ ഇങ്ങനെ നോക്കുന്നത്? അല്ല, ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല അച്ഛനെയും വാവയും. അതാ മോൾക്കിപ്പോ അവിടെ നിൽക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇവിടേക്ക് വരുന്നത്. പ്രത്യേകിച്ച് ബാലയെ മോൾക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടായി. ബാലേശുണ്ടോ വല്യമ്മ? ഇവിടെ മോള് രാവിലെ തന്നെ പോയി. അയ്യോ ഒന്ന് വിളിക്കും മുത്തശ്ശാ,
ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനാണ് ഞങ്ങൾ വന്നത്. ശ്രീകാന്തിനോട് വിളിക്കാൻ പറയാം. വിളിക്കാൻ പറയണ്ട, അവനോട് പോയി വിളിച്ചുകൊണ്ട് വരാൻ പറയാം. പിന്നെ മോള് ചോദിക്കുകയായിരുന്നു, ഹോസ്റ്റലിൽ നിന്ന് കുറച്ചു ദൂരല്ലേ ഉള്ളൂ, പിന്നെ ഇവിടെ നിന്ന് പഠിച്ചാൽ എന്താന്ന്. ഞാൻ പറഞ്ഞു അത് ഇവിടെ ഉള്ളവർക്ക് സന്തോഷാവത്തേ ഉള്ളൂ എന്ന്. പിന്നെ മോള് നിൽക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമല്ലേ. അപ്പോ ഇവളുടെ മൂത്തശ്ശിക്കൊരു ഭയം, അങ്ങനെ നിന്നാ പിന്നെ മോൾക്ക് ഞങ്ങളോടൊക്കെ ഉള്ള സ്നേഹം കുറയോന്ന്. അല്ല, ഇത്രയും നാളും കരുതി വെച്ചിരിക്കുന്ന സ്നേഹം മുഴുവനായിട്ടാണ് കൊടുക്കുമ്പോ മനസ്സു മാറുമെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ പിന്നെ ഞങ്ങൾ വാശി പിടിക്കുന്നില്ല. ഇപ്പൊ ഈ വരുന്നത് തന്നെ മഹാഭാഗ്യം, അതിന് മാറ്റം വരുത്താതിരുന്നാ മതി. അല്ലേ മോളെ? മോള് വാ ചെല്ലേ. പാവാ മോള്, ഇത്തിരി വാശി ഉണ്ടെന്നേ ഉള്ളൂ. അത് പിന്നെ മോളുടെ അമ്മയ്ക്ക് കുറവായിരുന്നോ? പിന്നെ അച്ഛനില്ലാത്ത കുട്ടിയായതുകൊണ്ട് നിങ്ങളൊക്കെ മോളെ നന്നായി ലാളിച്ചിട്ടും ഉണ്ടാവും. അതെ, അതുകൊണ്ടാ മോളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം വന്നപ്പോ അത് നേടിക്കൊടുക്കണമെന്ന് മോളെ പോലെ ഞങ്ങൾക്കും ആഗ്രഹമുണ്ടായത്. അത്രയ്ക്ക് മോൾ ഇഷ്ടപ്പെട്ടു പോയി സാറേ അബിയെ. മോള് പറഞ്ഞു പറഞ്ഞ് അയാളെ വേണമെന്ന് ഞങ്ങൾക്കങ്ങ് തോന്നിപ്പോയി. അല്ല, വന്നപ്പോ കന്യമോളെ കൂടെ കൂട്ടാഞ്ഞത് എന്താ? വരും, മോളടക്കൊക്കെ വരും. ശേഖരൻ ഇരിക്ക്, ഞാൻ ശ്രീകാന്തിനോട് വിവരം പറയട്ടെ, ബാലമോളെ വിളിക്കാൻ. ആയിക്കോട്ടെ. ഇങ്ങനെ ഡ്യൂട്ടി സമയത്തല്ലേ വന്ന് കാണാൻ പറ്റൂ? അയ്യോ, തിരക്കോട് തിരക്കായിരുന്നു അഭേട്ട. എന്നുവെച്ചാ അതുപോലെ ആയിരുന്നല്ലോ കാര്യങ്ങളുടെ പോക്ക്. കൊറേ ദിവസം അവധി, പിന്നെ വന്നപ്പോ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാനും കഴിയുന്നില്ല. അതാ വിനയായത്. ഇത്തിരി സമയം ഉണ്ടാവൂ? ഇപ്പോ സമയം 1 മണി, ബ്രേക്കാണ്. വേണമെങ്കിൽ ഒന്നിച്ചിരുന്ന് ഒരു നേരം ഭക്ഷണം കഴിക്കാം. ഞാൻ ഹോട്ടലിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, DCP സാറിന്റെ ഓർഡർ അല്ലേ, അതും ഇടഞ്ഞു നിൽക്കുന്ന ഭർത്താവിന്റെ. അനുസരിച്ചില്ലെങ്കിൽ ഈ താലി വലിച്ചു പൊട്ടിച്ചോണ്ട് പോയാലോ? ഞാൻ കിട്ടിയ താലിക്ക് ഉറപ്പ് പോരാന്ന് എനിക്കറിയാം. അതെന്താ അഭിയേട്ടൻ അങ്ങനെ പറഞ്ഞത്? ഞാൻ കിട്ടിയ താലിക്ക് ഉറപ്പ് പോരാന്ന് എനിക്കറിയാം. അതെന്താ അഭിയേട്ടൻ അങ്ങനെ പറഞ്ഞത്? അത് ഏത് നിമിഷം അത് ഊരി വെക്കാം. ഇത്തിരി നേരത്തേക്കെങ്കിലും അനിയത്തിയെ നീ ഒരു ഭാര്യയല്ലെന്ന് ബോധ്യപ്പെടുത്താൻ, അതുപോലെയുള്ള സന്ദർഭങ്ങൾ ഇനി ഒരുപാടുണ്ടാവാം. കെട്ടുതാലി പൊട്ടിപ്പോകുന്നത് പോലും സാധാരണ കുടുംബത്തിൽ പിറന്ന ഒരു പെൺകുട്ടിക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. പിന്നെ മാലയിൽ നിന്നും താലി വരപ്പെടുത്തേണ്ടി വന്നാ അത് വേദനയുള്ള കാര്യമാണ്. ആ വേദന തൽക്കാലം സഹിച്ചേ പറ്റുള്ളൂ അഭേട്ട. അങ്ങനൊരവസ്ഥയിലേക്കാ എല്ലാവരും എന്നെ നയിച്ചത്. ഗായത്രി മോൾക്ക് എന്നിൽ സ്വാധീനം ഒരുപാടാ, അതുകൊണ്ട് മാലയൊക്കെ പരിശോധിക്കാം. പെട്ടെന്ന് താലി കണ്ട പിന്നെ അത് മതി നെറ്റിച്ചുളിയാൻ. പിന്നെ ഭാഗ്യത്തിന് താലിയിൽ അഭിയേട്ടന്റെ പേരില്ല. ആ ബുദ്ധി ശ്രീയേട്ടന്റെ, പുള്ളിക്കാരൻ നേരത്തെ കണ്ടു കഴിഞ്ഞു വരാൻ പോകുന്ന ആപത്തൊക്കെ, അതുകൊണ്ട് താലിയിൽ പേര് വെക്കണ്ടെന്ന് പറഞ്ഞു. അതൊരർത്ഥത്തിൽ ഭാഗ്യമായി. എങ്കിലും ഞാനിട്ട താലി താൻ അഴിച്ചു വെക്കുമ്പോ അതറിയുമ്പോ ഇത്തിരി നോവ് എനിക്ക്. ആ നൊമ്പരം
ദുഃഖം സഹിച്ചേ പറ്റൂ. അതിലേറെ കരയുന്നുണ്ട് ഞാനിപ്പോ. പിന്നെ ദാമ്പത്യത്തിൽ താലിയല്ലല്ലോ പ്രധാനം, പങ്കാളിയുടെ മനസ്സല്ലേ. എന്റെ ഹൃദയത്തോട് ചേർന്ന് താലി കിടക്കുമ്പോ അത് പുറത്താണ്, എന്നാൽ അകത്ത് അഭയട്ടനുണ്ട്. അത് ജീവിതാവസാനം വരെ കാണുകയും ചെയ്യും. ശരി ശരി, ഇപ്പൊ പോകാവോ? പോണോ? ഞാൻ ഏതായാലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് പോയേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ ഒരാളുടെ ഭക്ഷണം പാഴ്സലാക്കേണ്ടി വരും. ശരി, ഞാൻ വരാം. വിവാഹം കഴിഞ്ഞപ്പോ ഡിമാൻഡായി. ആ, അങ്ങനെ പറഞ്ഞു. തീയ ഉള്ളില് ഉരുകുക ഞാൻ. നടക്ക്. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഈ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കില് എത്രയും പെട്ടെന്ന് ഗായത്രി എല്ലാം അറിയണം. സാറിന് ഇങ്ങനെ ഒരു സംശയം കിടക്കുന്ന നിലയ്ക്ക് എത്രയും പെട്ടെന്ന് ഒരു ഉറപ്പ് കിട്ടണം എനിക്ക്. ഇപ്പൊ അഭയട്ടന് തോന്നുന്നുണ്ടോ ഈ വിവാഹം വേണ്ടിയിരുന്നില്ല എന്ന്? മോളുടെ ഈ വിഷയത്തിലുള്ള ആകാംക്ഷ അറിയാലോ സാറേ. നാളെ ഇങ്ങനെ നാളെ വിവാഹം, അതാ മോളുടെ ചിന്ത.